സമയം ഇപ്പോൾ 3:30 ആയിരിക്കുകയാണ്. അതായത് 8.5 മണിക്കൂർ ആയിരിക്കുന്നു കൊമ്പൻ വയനാട് മേഖലയിൽ മാനന്തവാടിയിൽ നിലയുറപ്പിച്ചിട്ട് ദൗത്യത്തിലേക്ക് ഇനിയും അതിൻ്റെ ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നതേയുള്ളൂ. എല്ലാ കാര്യങ്ങളും സജ്ജമായി നിൽക്കുന്നു. മയക്ക് വെടിവെക്കാനുള്ള സംഘമൊക്കെ എത്തി. കുങ്കിയാനകൾ 3 പേരും എത്താൻ പോകുന്നു. 2 പേർ എത്തിക്കഴിഞ്ഞു. സുരേന്ദ്രൻ അല്പസമയത്തിനകം എത്തുമെന്ന് പറഞ്ഞിരുന്നു. എത്തിക്കാണും എന്നാണ് കരുതുന്നത്. കാരണം ഒരുപാട് സമയം മുമ്പേ തന്നെ അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, ഒരാന കൂടി എത്താനുണ്ട് എന്ന്. അങ്ങനെ വിപുലമായ സജ്ജീകരണത്തിലേക്ക് കടന്നിരിക്കുന്നു വനം വകുപ്പും RRT സംഘവുമൊക്കെ. പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥരും ഇതിൻ്റെ ഏകോപനത്തിനായി എത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടറൊക്കെ നേരിട്ട് സാഹചര്യങ്ങൾ വിലയിരുത്തി ഏകോപിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം ഇനിയുള്ളത് ആനയെ നിരീക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആനയിലേക്ക് എത്തുക, ആന നിൽക്കുന്ന സ്ഥലം അത് ലൊക്കേറ്റ് ചെയ്ത ശേഷം അതിന് അനുയോജ്യമാണ് മയക്കുവെടിക്ക് എങ്കിൽ മയക്കുവെടിയുടെ ഡോസൊക്കെ നിശ്ചയിച്ച ശേഷം മയക്കുവെടി വയ്ക്കുന്നു. പിന്നീടാണ് അടുത്ത ഘട്ടം എന്നുള്ളത് കുങ്കിയാനകളുടേതാണ്. കുങ്കിയാനകൾ ഈ വലയം ചെയ്ത ശേഷം, മയക്കുവെടി വെച്ച ആനയെ സ്പോട്ട് ചെയ്ത ശേഷം അവിടേക്ക് എത്തിച്ച് ആനയെ വാഹനത്തിലേക്ക് പ്രത്യേകം തയ്യാറാക്കിയ കൂടുള്ള ലോറിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ആ വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമം. അത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. നമ്മൾ നേരത്തെ പ്രേക്ഷകർക്കെല്ലാം കണ്ട കാഴ്ചയായിരിക്കാം. നമ്മളത് മാതൃഭൂമി ന്യൂസിലൂടെ തുടക്കം മുതൽ അതിൻ്റെ ദൗത്യത്തിൻ്റെ ഒടുക്കം വരെ, അരിക്കൊമ്പൻ ദൗത്യത്തിൽ അതിനെ കൊണ്ടുപോയി വനത്തിലേക്ക് വിടുന്ന നിമിഷം വരെ നമ്മൾ ഒരു ദൃശ്യങ്ങൾ പോലും മുറിയാതെ നിങ്ങളെ കാണിച്ച കാഴ്ചകളൊക്കെ ഓർമ്മ കാണും. അതുപോലെയുള്ള ഒരു മറ്റൊരു ദൗത്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. RRT സംഘത്തിന് എങ്ങനെയാണ് അവരുടെ തയ്യാറെടുപ്പുകൾ മുന്നോട്ട് പോകുന്നത് കൂടി നമുക്കറിയാം. ആ സംഘത്തിനൊപ്പം അരുൺ അമൃതനാഥ് തത്സമയം ചേരുന്നുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട ഈ ദൗത്യത്തിലെ വ്യക്തികളാണ്, അവരൊക്കെ സജ്ജരാണോ? അവരോട് ചോദിച്ചറിയാം നേരിട്ട് വിവരങ്ങൾ. അതെ, RRT സംഘം അല്പസമയത്തിനകം മയക്കുവെടി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനു മുൻപ് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ എല്ലാ പഴുതടച്ച ക്രമീകരണങ്ങൾ തന്നെ ഉറപ്പുവരുത്തുകയാണ് RRT സംഘം ഇപ്പോൾ ചെയ്യുന്നത്. ഈ മേഖലയിലേക്ക് ആന മയക്കുവെടി വെച്ചതിന് ശേഷം ആന വിരണ്ടോടാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരുക്കങ്ങൾ, അത് ഏത് ഭാഗത്തുകൂടിയായിരിക്കും, ഒരു കുന്നുപോലുള്ള പ്രദേശമാണ്. അപ്പോൾ ആന വിരണ്ടോടിയാൽ ഇവിടേക്ക് വാഹനം എത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ആദ്യം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ മയക്കുവെടി വെക്കൂ എന്നാണ് ഈ ഉദ്യോഗസ്ഥരോട് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുകയാണ്. അവസാന ഘട്ട ഒരുക്കത്തിൽ തന്നെയാണ് 2 കുങ്കിയ ഇവിടെ എത്തിയിട്ടുണ്ട്. കോനി സുരേന്ദ്രൻ കൂടി അല്പസമയം ഒരു 200 മീറ്റർ മാത്രം അകലെയാണ് ഈ ആനയുള്ളത്. ഒരു വാഴത്തോപ്പ് പോലുള്ള പ്രദേശമാണ്. അവിടെയായാണ് ഈ ആന ഇപ്പോൾ നിലകൊള്ളുന്നുള്ളത്. ഇതിന് സമീപത്തൊക്കെ വീടുകളുണ്ട്. ഒരു വീടിന് മുകളിലായാണ് നമ്മുടെ ക്യാമറ സംഘം ഉൾപ്പെടെ ഇപ്പോൾ നിലയുറപ്പിച്ചത്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ആന ഓടാനും വരണ്ടോടാനുള്ളത് അത് എങ്ങനെ കേൾക്കാമെങ്കിൽ, ആ നമ്മളിപ്പോൾ കാണിക്കുന്ന ആ വാഴത്തോപ്പിലാണോ ആനയുള്ളത്? ആനയെ നമുക്ക് ഇപ്പോൾ വൈഡ് ആംഗിളിലാണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്താൽ കാണിക്കാൻ കഴിയുമെന്ന്. അതെ അതെ, അങ്ങനെ തുടരാം. കഴിയുമെങ്കിൽ നമുക്ക് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്താം. പറഞ്ഞോളൂ. അതെ, ആ വാഴത്തോപ്പിൽ തന്നെയാണ്. നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പരിമിതി കൂടിയുണ്ട് പ്രതീക്ഷ. ഒരു വീടിന് മുകളിലായാണ് നമ്മൾ ക്യാമറ സംഘം ഇപ്പോൾ നിലകൊള്ളുന്നത്. അവിടെ നിന്നാണ് ഈ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് സൂം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വാഴത്തോപ്പിലായാണ് ഇപ്പോൾ ഏകദേശം ആന നിലകൊള്ളുന്നുണ്ട്. ആ പ്രദേശത്തായ ആന ഇപ്പോൾ ഇരിക്കുന്ന ഒരു നിലയിലാണുള്ളത്. അവിടെയാണ് ഇപ്പോൾ ആനയുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനോട് ഏകദേശം ഒരു 50 മീറ്റർ 100 മീറ്റർ മാറിക്കൊണ്ട് തന്നെ ഈ മയക്കുവെടി വെക്കാനുള്ള RRT സംഘം ഉൾപ്പെടെ ഇവിടെ മറുഭാഗത്തായി നിലയുറപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അത്തരം സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ മയക്കുവെടിയിലേക്ക് കടക്കുകയുള്ളൂ. ആന വിരണ്ടോടാനുള്ള ഒരു സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പ്രദേശത്തേക്കൊക്കെ ആന വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്ത് ഇവിടുന്ന് ആളുകളെയൊക്കെ മാറ്റുന്ന ഒരു ദൗത്യമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ശരി, അരുണിലേക്ക് എത്താം. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ദൃശ്യം അത് ആ വാഴത്തോപ്പിലെ ദൃശ്യമാണ്. ആ വാഴത്തോപ്പിനുള്ളിലാണ് നമ്മൾ കാത്തിരിക്കുന്ന ഈ കൊമ്പൻ ഉള്ളത്. ആ കൊമ്പനെയാണ് നമുക്ക് നമ്മുടെ സംഘത്തിന്, ദൗത്യ സംഘത്തിന് പിടികൂടേണ്ടത്. അതിനവരെല്ലാം സജ്ജരാണ്. അതിന് ഇടയിൽ കുറേ മണിക്കൂറുകളായി ഇങ്ങനെ നിലയുറപ്പിച്ചിരിക്കുന്ന ആന നേരത്തെ നമുക്ക് ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണാൻ കഴിയുന്നു. കുറച്ചുകൂടി സൂം ചെയ്തു ക്യാമറ, പക്ഷേ കാണാൻ കഴിയുന്നില്ല. എന്തായാലും അവിടെ ഉണ്ട് എന്നാണ് നമ്മുടെ പ്രതിനിധികൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം ആനയെ വളയും, നമ്മുടെ മിഷന് തുടക്കമാകും. അങ്ങനെ നമ്മളൊരു സിനിമ ഒക്കെ കാണുന്ന കാഴ്ചകളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളെ സംബന്ധിച്ചുള്ള സിനിമാ കഥ പോലെയൊക്കെ കാണാൻ കഴിയുമെങ്കിലും അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ളിൽ തീയായിരുന്നു.
അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് പിന്നിട്ടിരിക്കുന്നു. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് കടക്കാൻ പോകുന്ന ക്ലൈമാക്സിന് വേണ്ടി ആളുകളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് സജ്ജീകരണങ്ങളുമായി. ഈ കൊമ്പനെ സംബന്ധിച്ചോളം അപകടകാരി അല്ല എന്നുള്ളത് വളരെ ആശ്വാസമുള്ള കാര്യമാണ്. രാവിലെയൊക്കെ തന്നെ ഈ താലൂക്ക് ഓഫീസിലും റോഡിലേക്കൊക്കെ തന്നെ കടക്കാൻ ശ്രമിച്ചപ്പോഴും ആന ശാന്തനായിട്ടാണ് മുന്നോട്ട് പോയത്. വാഴത്തോപ്പിലും ഒക്കെ കടന്ന് ചില കൃഷി ഇടങ്ങൾ നിന്നൊക്കെ തന്നെ ഈ തെങ്ങിൻ്റെ ഓലയൊക്കെ തന്നെ വലിച്ച് താഴേക്കിട്ട് അത് ഭക്ഷിക്കുന്നതൊക്കെയാണ് കണ്ടത്. അങ്ങനെ ആളുകളിലേക്കൊന്നും അടുത്ത് ചീറിപ്പാഞ്ഞതൊന്നും ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട്